എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യമുള്ള ഒരു അടുക്കള ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയും സൃഷ്ടിക്കാനാകും. നമ്മൾ ഇന്ന് വാങ്ങുന്ന പച്ചക്കറികളെല്ലാം തന്നെ പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ട് വരുന്നവയാണ് അല്ലെ? നമുക്ക് വാങ്ങിക്കാതിരിക്കാനുള്ള നിർവാഹവും ഇല്ല. അപ്പോൾ നമുക്ക് ഇവ എങ്ങനെ ഫലപ്രദമായി റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായി ഞാൻ മൂന്ന് മെത്തേഡ്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 96% പെസ്റ്റിസൈഡ്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി നമുക്ക് 10-15 മിനിറ്റോളം കട്ടിയുള്ള പച്ചക്കറികൾ, അതായത് നമ്മുടെ പാവയ്ക്ക, പൊട്ടറ്റോ അതുപോലെയുള്ള കട്ടിയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് അതിനകത്ത് 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് കളയാവുന്നതാണ്. അതുപോലെ കട്ടി കുറഞ്ഞ പച്ചക്കറികൾ നമുക്ക് അത്ര നേരം നമുക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതിലും വളരെ കുറച്ച് സമയം മതി നമുക്ക് കട്ടി കുറഞ്ഞ പച്ചക്കറികൾ വെക്കാൻ വേണ്ടിട്ട്. പിന്നെയുള്ളത് ഇലവർഗ്ഗങ്ങളാണ്. ഇലവർഗ്ഗങ്ങൾ ബേക്കിംഗ് സോഡ ലായനിയിൽ ഇട്ട് വെക്കുന്നതിന് പകരം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കത് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി കളയാവുന്നതുമാണ്. പിന്നെയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വിനാഗിരിയാണ്. വിനാഗിരിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ കഴുകിയെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ മെത്തേഡ് നല്ല തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ നമുക്ക് പെസ്റ്റിസൈഡ്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. നമുക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതാവും ഉത്തമം. കാരണം അതിന്റെ ഒരു ഫ്രഷ്നെസ് അതുപോലെ തന്നെ നിലനിർത്താനും സഹായിക്കും. ഈ മൂന്ന് മാർഗങ്ങളിലും ഏറ്റവും നല്ലത് ബേക്കിംഗ് സോഡ തന്നെയാണ്. ആഹാരം നന്നാക്കിയാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഈ ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചു വരുന്ന ഈ പച്ചക്കറികളൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രോണിക് ഡിസീസും അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസും ഇങ്ങനെയുള്ള പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവയെല്ലാം ഒഴിവാക്കുക, നമ്മൾ പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക, ഉപയോഗിക്കുക, അപ്പം നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഏക മാർഗം. അപ്പോൾ അത് നമ്മൾ ചെയ്യുക, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം നമുക്കിടയിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിനെപ്പറ്റിയൊന്നും അറിവില്ലാത്ത ആൾക്കാരുണ്ട്. അവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു.